യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട സന്യസ്തരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, പന്തക്കുസ്ത തിരുനാൾ എത്തിക്കഴിഞ്ഞു. സഭയിലെ വലിയൊരു തിരുനാൾ. ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ ഏവർക്കും ആശംസിക്കുന്നു. അന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ശ്ലീഹന്മാർ ഒരുമിച്ച് സഹിയോൻ മാളികയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി പിതാവിൻ്റെ വാഗ്ദാനം സ്വീകരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു കാത്തിരുന്നു. ഈശോ അറിയിച്ച പ്രകാരമാണ് അവർ അങ്ങനെ നഗരം വിട്ടുപോകാതെ അവിടെ തന്നെ ആയിരുന്നത്. ഈശോ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ജെറുസലേമിലും യുവതിയായാലും സമറിയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷികളായി മാറും. പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയ ശക്തിയും കൃപയും സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ ആദിമ സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ആ സഭയുടെ മക്കളായി ജീവിക്കുവാനുള്ള വ്യത്യസ്തമായ ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കാനുള്ള അതുല്യമായ ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അമ്മയായി സഭയോർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഈ സഭയെ സ്നേഹിക്കാം, കാരണം ഇത് ഈശോയുടെ തുടർച്ചയാണ്, അവിടുത്തെ ശരീരമാണ് എന്ന കാര്യം നമുക്ക് ഓർക്കാം. പന്തക്കുസ്ത തിരുനാളിൽ പ്രാർത്ഥിച്ചു കാത്തിരുന്ന ആ അനുഭവം നമുക്കും ഉണ്ടാകട്ടെ. സഭയിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടുണ്ട്. മാമോദീസായിൽ ആരംഭിച്ച് കൂദാശകളിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ, നമ്മുടെ അനുദിന പ്രാർത്ഥനകളിലൂടെ എല്ലാം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നവമായ അനുഗ്രഹവും അഭിഷേകവും ലഭിക്കുന്നുണ്ട്. ഈ പന്തക്കുസ്ത നാളിൽ നമുക്ക് കൂടുതൽ തീക്ഷ്ണതയോട് പ്രാർത്ഥിക്കാം, വചനം കൂടുതൽ വായിച്ച് ധ്യാനിക്കാം, യാമപ്രാർത്ഥനകളൊക്കെ ചൊല്ലി കൂടുതൽ ശക്തി പ്രാപിക്കാം. സഭയുടെ പ്രാർത്ഥനയിൽ നിന്നും ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. ജപമാല ചൊല്ലി കൂടുതൽ പ്രാർത്ഥിക്കാം. അങ്ങനെ ആദിമ സമൂഹത്തിൻ്റെ ആ ചൈതന്യം, അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, അപ്പം മുറിക്കൽ, പ്രാർത്ഥന, കൂട്ടായ്മ എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കെടുത്തിരുന്നു. അപ്പസ്തോല പ്രവർത്തനം 2:42. ആ അനുഭവത്തിൽ നമുക്ക് കൂടുതൽ തീക്ഷ്ണതയോടുകൂടി ആയിരിക്കാം. അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ആദിമസഭയുടെ അനുഭവം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ, കൃപാവരങ്ങളാൽ നിറഞ്ഞ അനുഭവമായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവർ ജീവിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് വിശുദ്ധിയുടെ അടയാളങ്ങളായി, മാനദണ്ഡങ്ങളായി നിലകൊള്ളുന്നത്. സ്നേഹവും ആനന്ദവും ദയയും നന്മയും വിശ്വസ്തതയും എല്ലാം നമ്മുടെ ജീവിതത്തിലും കുടുംബങ്ങളിലും എല്ലാം കൃപ നിറയ്ക്കട്ടെ. അന്ന് ബാബേലിൽ ചിതറിയത് പന്തക്കുസ്തായിൽ ഒന്നിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ദൈവശാസ്ത്രപരമായ ഒരു മാനം. ബാബേലിൽ ഭാഷ ഭിന്നിക്കപ്പെട്ടു. ദൈവത്തിന് പുറന്തിരിഞ്ഞ, ദൈവത്തെ മറികടന്നുകൊണ്ട് തന്നിഷ്ടപ്രകാരം കെട്ടിപ്പൊക്കാൻ ശ്രമിച്ചതെല്ലാം തകർന്നുപോയി. ഭിന്നമായ ഭാഷ, സ്നേഹശൂന്യമായ ഒരു സംസ്കൃതി, അത് മാറിയിട്ട് സ്നേഹത്തിൻ്റെ തികവിൽ പത്രോസ്ലിഹ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് സംസാരിച്ചപ്പോൾ എല്ലാവർക്കും അവരവരുടെ ഭാഷയിൽ അത് സ്വീകരിക്കാൻ പറ്റി. അത് സ്നേഹത്തിൻ്റെ ഹൃദയഭാഷയാണ്, കരുതലിൻ്റെ സ്നേഹഭാഷയാണത്. ആ കരുതലും സ്നേഹവും പങ്കുവയ്ക്കുന്ന അരൂപിയും നമുക്ക് കൂടുതൽ ഈ ആത്മാവിൻ്റെ നിറവിലൂടെ പ്രാപിക്കാനും വളർത്തിയെടുക്കാനും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം. കർത്താവിനെ മറന്നിട്ടും ആ നിയോഗവും ദൗത്യവും മറന്നിട്ടും ഒരു വേള ഒരു വൈകുന്നേരം കൂട്ടുകാരെയും കൂട്ടി കടപ്പുറത്തേക്ക് ഇറങ്ങുന്ന, മീൻ പിടിക്കാൻ ഇറങ്ങുന്ന പത്രോസിനും ഇടറച്ചുണ്ടായി. അന്നവർക്കൊന്നും കിട്ടിയില്ല എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 21:1. കാരണം നിയോഗം മറന്നിറങ്ങി. എവിടെങ്കിലുമൊക്കെ നമ്മൾ നിയോഗം മറന്നാൽ, എവിടെങ്കിലുമൊക്കെ ദൈവത്തിൻ്റെ ഹിതം അറിയാതെ ഇറങ്ങിത്തിരിച്ചാൽ അവിടെ നമുക്ക് പരാജയമായിരിക്കും, ഇരുട്ടായിരിക്കും ഫലം. പക്ഷേ ആ ഇരുട്ടിലും കർത്താവിൻ്റെ കരകവിയുന്ന കാരുണ്യത്തിൻ്റെ സാന്നിധ്യം കടന്നു വരുന്നുണ്ട്. കരുതലിൻ്റെ അപ്പുവുമായിട്ട് കാത്തിരിക്കുന്നുണ്ട്. പരിശുദ്ധ കുർബാനയെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാരുണ്യ സാന്നിധ്യമാണ് അത്. അതുപോലെ തന്നെ അവർക്ക് കർത്താവിൻ്റെ സാന്നിധ്യം വലിയൊരു ചാകര സമ്മാനിക്കുന്നുണ്ട്. 153 മത്സ്യങ്ങളെന്ന് പറയുന്നത് യഹൂദ ചിന്തയിൽ കടലിലെ മത്സ്യങ്ങളുടെ ആകെ എണ്ണമാണെന്ന് വെച്ചാൽ അത്ര തരം മത്സ്യങ്ങൾ, അത് അത്രയേറെ മത്സ്യങ്ങൾ കിട്ടിയിട്ടും അവരുടെ വല കീറിപ്പോയില്ല എന്ന് പറയുന്നത് സഭാപിതാക്കന്മാരൊക്കെ അത് സഭയുടെ തന്നെ പ്രതീകമായിട്ടാണ് ആ വലയെ സൂചിപ്പിക്കുന്നത്. കീറാത്ത വല സഭയുടെ പ്രതീകമാണ്. ഈ സഭയിൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ മാത്രമുള്ള ഇടമുണ്ട്. വിശാലമായ ഹൃദയമുള്ള ഒരു അമ്മ. ഈ സഭയെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ദൗത്യങ്ങൾ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി തുടരാം, കൂടുതൽ തീക്ഷ്ണതയോടുകൂടി ആരംഭിക്കാം. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവഹിതം എപ്പോഴും അന്വേഷിച്ചുകൊണ്ട് പുതിയൊരു തുടക്കം കുറിക്കാൻ ഈ പന്തക്കുസ്ത നാളിൽ നമുക്ക് സാധിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ സമർത്ഥമായിട്ട് നമുക്ക് ലഭിക്കട്ടെ. ഒരിക്കൽ കൂടി
പന്തക്കുസ്താ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടുകൂടി ആശംസിക്കുന്നു. ഈശോ നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.